Hi friends, welcome to Naila's mom. Simple and stylish frock in the design ana nammalinda cheyan ponunnathu. Especially beginners nokke easy aayittu cheyan pattum. Karena measurements okke ithri koodi poyalum oru koyppillada namakku neat aayittane adu cheyedukkan pattum. Appo adengane cheyanam nokkam. Njan idinu vendittu oru shirt piece ana use cheyittullathu. Shirt piece aagumbo korchu veedi koodalavum. Adondu ഇതൊരു 3/4 മീറ്റർ ഉള്ള തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നോർമൽ ഫാബ്രിക്സ് ആണെങ്കിൽ ഒരു 1/2 മീറ്റർ ഉള്ള തുണി വേണ്ടിരും നമ്മൾ ഒരു 2 വയസ്സിന്റെ ഏജിനുള്ള കുട്ടിയൊക്കെ വേണ്ടിട്ടുള്ള ഫ്രോക്ക് ആണ് ഞാൻ ഇപ്പോ കാണിക്കാൻ പോണത് ഇത് നമുക്ക് ആദ്യം രണ്ടായി മടക്കിയിട്ടതിനു ശേഷം ഈ ഒരു ഭാഗത്തുനിന്ന് യോക്കിന് വേണ്ടിട്ടുള്ള പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസ് ഇത് നമുക്ക് ഒന്നുകൂടെ രണ്ടായി ഫോൾഡ് ചെയ്തതിനു ശേഷം ആം ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് മാർക്ക് ചെയ്യേണ്ടത് ദാ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് പീസില നമുക്ക് ഈ ആം ഹോളിന്റെ ഭാഗം ഒന്ന് ഉൾവശത്തേക്കായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം ഈ മുകൾ ഭാഗത്തും നമുക്ക് 1/2 ഇഞ്ചിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം രണ്ട് പീസിലും നമ്മൾ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഓക്കേ ദാ ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം അടുത്തതായി സ്കേർട്ട് പാർട്ടിനുള്ള ഭാഗം കട്ട് ചെയ്യാം അത് ഈ ഒരു ഭാഗത്തു നിന്ന് എടുക്കുകയാണ് ഒരു സിംഗിൾ പീസ് ആയിട്ട് കിട്ടും നമുക്ക് അതിന്റെ അടിയിലായിട്ട് കുറച്ച് ഫ്രില്ല് വെച്ച് കൊടുക്കണം അതിനൊരു പീസും കൂടെ നമുക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത്തിൽ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം ശേഷം ഇതിൻ്റെ രണ്ടരികും ഉൾഭാഗത്തേക്കായിട്ട് വളരെ ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്കേർട്ട് പീസിൽ ഞാൻ റിബൺ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കാണാത്തവർ അത് പോയി കാണാം നമുക്ക് ഈ ഫ്രിൽസിനുള്ള പീസ് ഇതിന് മേലേക്ക് 1 ഇഞ്ച് കയറ്റി വെച്ചതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ചുരുക്കുകൾ കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 1¼ ഇഞ്ച് ഗ്യാപ്പിൽ 2 ലൈൻ ഇലാസ്റ്റിക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം 1¼ ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കൂടുതൽ ഭംഗി ഇത് തന്നെയാവും കേട്ടോ നമുക്ക് ഈ രണ്ടറ്റം കൂടെ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം ഇതിപ്പോൾ ഒരു കുഞ്ഞു സ്കേർട്ട് പോലെ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി യോക്കിലെ ബാക്ക് പാർട്ടിൽ സെൻറ്റർ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം ഇത് ഞാൻ തയ്യൽ തുമ്പ് കാണുന്ന വിധത്തിലാണ് വെച്ചിട്ടുണ്ട് നല്ല വശം ഉൾഭാഗത്താണ് അതിനോട് ചേർത്ത് നമ്മൾ സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് ഈ സെൻറ്ററിനോട് ചേർത്തൊന്ന് പിൻ ചെയ്തെടുക്കാം ഇനി വലിച്ചു പിടിച്ച് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ചുറ്റിലും വേണമെങ്കിൽ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈസി ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്താലും മതി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈന് ഇലാസ്റ്റിക് ത്രെഡ് ഉണ്ടല്ലോ അതിനോട് ചേർത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അത് തയ്യൽ തുമ്പിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വിധത്തിൽ സ്റ്റിച്ച് ചെയ്താലാണ് ഒന്നും കൂടി പെർഫെക്റ്റ് ആവുക അടുത്തതായി നമുക്ക് ഷോൾഡറിൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോങ് പീസ് കട്ട് ചെയ്തെടുക്കാം 4 ഇഞ്ച് വീതി 32 ഇഞ്ച് ലെങ്ത്തും ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി
ഇതിനറ്റം നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് ഭംഗിയാക്കാം. രണ്ട് സൈഡും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടറ്റം കൂടി ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്റർ ഭാഗത്തു നിന്ന് അല്പം മാറിയിട്ട് ഒരു ഒന്നര ഇഞ്ചോളം നീളത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാതെ ഇടണം. ഇത് നമുക്കൊന്ന് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്ത് കൂടി നമുക്കിതുപോലെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ലാസ്റ്റ് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇടിച്ചൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.